ഞങ്ങളീ ചെയ്യുന്ന കാര്യത്തിന് മതപരമായി തെളിവുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ പ്രാപ്തരാവുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ അന്വേഷിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായും സാധാരണക്കാരായ ആളുകൾക്ക് നൽകുന്ന ചില മറുപടികൾ, നബിദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഹൃദയം തുറന്ന് സംസാരിക്കുന്നത് ഇൻഷാഅല്ലാഹ്. അതിലൊന്നാമതായി, സാധാരണ നിഷ്കളങ്കരായ ആളുകൾ ഖുത്ബയും ക്ലാസും ഒക്കെ കേട്ട് ഇത് പ്രവാചക ചര്യയിൽ പെട്ടതല്ല, മതത്തിൽ ഇതിന് തെളിവില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിഷ്കളങ്കതയിൽ നിന്ന്, മറ്റുള്ളവരൊക്കെ പറഞ്ഞു കൊടുത്തതിൽ നിന്നും ചോദിക്കുന്ന ഒന്നാമത്തെ ഒരു ചോദ്യം, അല്ല ഇതില് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ലല്ലോ, നല്ല കാര്യങ്ങളല്ലേ, അപ്പൊ നല്ല കാര്യങ്ങൾ എന്നുള്ള ഉദ്ദേശത്തിൽ ഇത് ചെയ്തൂടെ? ഒന്നുകൂടി പറഞ്ഞാൽ, ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞത് മതത്തിൽ പെട്ടതാണല്ലോ, പുണ്യമുള്ള കാര്യമാണല്ലോ. സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞത് മതത്തിൽ പെട്ട കാര്യവും പുണ്യമുള്ള കാര്യവുമാണല്ലോ. പ്രവാചകനെ പ്രകീർത്തിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പൊ അതിലൊന്നും പ്രത്യേകിച്ച് തെറ്റില്ലാത്തതുകൊണ്ട്, നല്ല കാര്യങ്ങൾ തെറ്റില്ലാത്ത കാര്യമല്ലേ, അതുകൊണ്ട് നമ്മൾ ചെയ്തുകൂടെ? ഇതൊരു സ്വാഭാവികമായി ഒരു നിഷ്കളങ്കരായ നല്ലവരായ ആളുകളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. സോളെ, ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ, അള്ളാഹുവിന്റെ മതം, ദീനുൽ ഇസ്ലാമിന്റെ പ്രത്യേകത എന്താണ്? ബാക്കി ഒരു മതവും പോലെയല്ല. ബാക്കി ഏതൊരു മതത്തിലും പണ്ഡിതനൊരു കാര്യം തീരുമാനിക്കാം, പുരോഹിതന്മാർക്ക് ഒരു കാര്യം തീരുമാനിക്കാം, പോപ്പിനൊരു പുതിയ ഉത്തരവ് നടപ്പിലാക്കാം. അള്ളാഹുവിന്റെ മതത്തിന്റെ പ്രത്യേകത ഈ മതത്തിലെ നന്മകൾ, തിന്മകൾ, ഹലാലുകൾ, ഹറാമുകൾ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ, ഖബർ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന കാര്യം, ഇത് മുഴുവൻ അള്ളാഹു ഇറക്കുന്നതേ ഇതിൽ പാടുള്ളൂ. അതാണ് മതത്തിന്റെ ഏറ്റവും, ഇസ്ലാം മതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളൊരു ഖുത്ബയിൽ ആയത്തോതിൽ ഓർമ്മ ഉണ്ടാവും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മതത്തിൽ ഒരു പുതിയ കാര്യം കൊണ്ടുവന്നാൽ അള്ളാഹുവിന്റെ വാക്ക്, റസൂലുള്ളാഹ് താങ്കളുടെ ജീവനാഡിക്ക് ഞാൻ പിടിക്കും, താങ്കളെ എന്നേക്കുമായി ഞാൻ ഇല്ലാതെയാക്കും, കാരണം ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ഈ ദീനിൽ ഒരു കാര്യം നല്ലതാണ് എന്ന് നമ്മൾക്ക് പറയാൻ അധികാരമില്ല, അത് അള്ളാഹു ഇറക്കണം. അതാണ് മതത്തിന്റെ ബേസ്, ഇസ്ലാമിന്റെ ബേസ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നല്ലതാണ് എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ആ അമൽ ചെയ്യുക വഴി സ്വർഗം കിട്ടണം, ആ അമലുകൾ ചെയ്യുക വഴി നരകമോചനവും പാപമോചനവും കിട്ടണം. റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത് ഇന്നാലിന്ന കർമ്മങ്ങളൊക്കെ ചെയ്താൽ സ്വർഗത്തേക്ക് എത്തുന്ന കാര്യമാണല്ലോ, പിന്നെ എന്താണ് ചെയ്താലെന്നാണ്. ഇവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക്, മാ തറക്തു മിൻ ശൈഇൻ, ശരിക്കും നമ്മൾ കേൾക്കാനുണ്ടോ, മാ തറക്തു മിൻ ശൈഇൻ, വിശ്വാസികളെ ഒരു കാര്യം പോലും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല, യുഖരിബുക്കും ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യം, ഒരു ചെറിയ സുന്നത്ത് പോലും ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല, ഇല്ലാ ഖദ ഹദ്ദത്തു ഉംബിഹി, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാതെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് അടുപ്പിക്കണ ഒരു ചെറിയ കാര്യം, ഉറങ്ങുന്ന സമയത്ത് ചൊല്ലേണ്ട ഒരു ദിക്റോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയോ, മുടി ചീകുമ്പോൾ നിങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു ഭാഗമോ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ ഞാൻ ഈ ദുനിയാവിൽ നിന്ന് പോയിട്ടില്ല, കഴിഞ്ഞില്ല. നരകത്തിൽ നിന്ന് നിങ്ങൾ അകറ്റണ ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ ആ കാര്യവും നിങ്ങളെ ഞാൻ പഠിപ്പിക്കാതെ ഞാൻ ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. സഹോദരങ്ങളെ, എന്താണ് ഇസ്ലാമിലെ നന്മ എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിന് വേണ്ടി പഠിപ്പിച്ച മുഴുവൻ കാര്യം നന്മയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ മുഴുവൻ കാര്യവും നന്മയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച കാര്യം അതാണ് തിന്മ. അതിന്റെ പുറത്ത്, അള്ളാഹു തീരുമാനിച്ച ഒരു നന്മക്ക് പുറത്ത് നമ്മൾ കൂടിയിട്ട് ഒരു പുതിയ നന്മ, ഇതുകൊണ്ട് സ്വർഗം കിട്ടിയേക്കാം, ഇതുകൊണ്ട് നരകത്തു നിന്ന് മോചിതനായേക്കാം എന്ന് പറയുക എന്നുള്ളത് മതത്തിൽ ഗുരുതരമായ തെറ്റാണ്. സാധാരണ തെറ്റൊന്നുമില്ല. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പറഞ്ഞ് ഇമാം മാലിക് റഹിമഹുള്ളാഹി പറഞ്ഞ ഒരു വാക്കുണ്ട്, വല്ലാത്തൊരു വാക്ക്, നമ്മുടെ മുഴുവൻ സംശയം തീരും. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ, ഒരാള് ഇസ്ലാമിൽ പുതിയ ഒരു ആഘോഷം, ആചാരം, നിസ്കാരം, ദിക്ർ, ദുആ പുതിയതായിട്ട് കൊണ്ടുവന്നു,
പക്ഷെ കൊണ്ടുവരുമ്പോൾ യറാഹ ഹസന ഇത് നല്ലതാണല്ലോ പുണ്യമുള്ള കാര്യമാണല്ലോ വേറെ ഹദീസുകൾ വന്നിട്ടുണ്ടല്ലോ നബിനെ പറ്റി പുകഴ്ത്തണം വേറെ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ അന്നദാനം നല്ലതാണ് അതടിസ്ഥാനത്തിൽ ഇത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന നന്മ ഉദ്ദേശിച്ചിട്ട് അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത ഒരു പുതിയ ഇബാദത്ത് ഒരു പുതിയ ആഘോഷം ആചാരം ദിക്ർ ദുആ സലാത്ത് എന്തായിക്കോട്ടെ കൊണ്ടുവന്നു എങ്കിൽ അയാളുടെ വിധി ഫഖദ് സഅമ യഥാർത്ഥത്തിൽ അവൻ വാദിക്കുന്നത് അവൻ വാദിക്കുന്നത് അന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന ഫീ റിസാലത്തി റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിൽ റിസാലത്തിൽ വഞ്ചന കാണിച്ച് മരിച്ചു പോയ നബിയാണ് എന്നാണ് അയാൾ യഥാർത്ഥത്തിൽ വാദിക്കണേ എന്തുകൊണ്ടാണ് കാരണം റസൂല പറഞ്ഞിട്ട് സ്വർഗത്തിൽ അടുപ്പിക്കണ മുഴുവൻ കാര്യം ഞാൻ പഠിപ്പിച്ചിരിക്കണ് ആ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ആഘോഷം പഠിപ്പിച്ചിട്ടില്ല അത് ഞങ്ങളെ വകയായിട്ട് ഇനി പുണ്യം കിട്ടിയേക്കാം എന്നാണ് വിചാരിക്കണതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അറിയോ നബി മുഴുവനായും പഠിപ്പിക്കാതെ നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള മുഴുവൻ കാര്യം നബി പഠിപ്പിക്കാതെ ചിലതൊക്കെ നബി ഔങ്ങി വിട്ടുപോയവനാണ് എന്ന് വാദിക്കുന്നവന് സമാനമാണ് സഹോദരങ്ങൾ അതുകൊണ്ട് ഗൗരവത്തിനെടുക്ക ഇസ്ലാം പഠിപ്പിക്കാത്തൊരു കാര്യം നമ്മളെ വകയായിട്ടോ നമ്മൾ കൂടി ആലോചിച്ചിട്ടോ നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചിട്ടോ അത് നല്ലതല്ലേ പ്രശ്നമല്ലല്ലോ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുന്നതിന് സമാനമാണ് ഇനി നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കാം അങ്ങനെ വന്നാൽ നമ്മൾ എവിടെയാണ് മതം നിൽക്കുക എവിടെയാണ് വന്നിട്ട് ഒന്ന് രണ്ട് ഉദാഹരണം സാധാരണ ഒരു മനുഷ്യന് മനസ്സിലാൻ വേണ്ടി പറയണം സാധാരണ നോക്കൂ നിങ്ങൾ ഇസ്ലാമികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ബാങ്കിന് ഇസ്ലാമിൽ വലിയ പുണ്യല്ലേ പുണ്യുണ്ട് ഇഖാമത്തിന് പുണ്യല്ലേ ബാങ്കും ഇഖാമത്തും കൊടുക്കുന്ന ഒരാൾക്ക് പരലോകത്ത് കടലിലെ മത്സ്യം പോലും ബാങ്ക് കേൾക്കുന്ന മുഴുവൻ ഏരിയയിലെ ഹിജാർ മണൽത്തരികൾ മരങ്ങൾ കടലിലെ മത്സ്യം പോലും അയാൾക്ക് വേണ്ടി പരലോകത്ത് ശുപാർശ പറയുന്നതാണ് ബാങ്ക് ഇഖാമത്തും ഇല്ലാതെ നിസ്കാരമുണ്ടോ ഇല്ല ഇതോ നമുക്ക് അറിയണല്ലേ ആണ് എങ്കിൽ നമ്മൾ ആലോചിക്കട്ടോ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബത്തിലൊരു മരിച്ചു മയ്യത്ത് നിസ്കാരത്തിന് പള്ളിക്ക് കൊണ്ടുവന്നു ഇമാം നിൽക്കുന്ന ആള് മൈക്കിൽ കൂടെ ബാങ്ക് കൊടുത്തു മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുത്തു ഇഖാമത്ത് കൊടുത്താൽ സാധാരണ ഇസ്ലാം അറിയുന്ന വലിയ പണ്ഡിതനൊന്നും ആകണ്ട നമ്മൾ എന്താ പറയുക എടാ ബാങ്ക് ഇഖാമത്ത് കൊടുക്കാൻ പാടില്ല അപ്പൊ അയാൾ ഇതേ ചോദ്യം നബിദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആൾക്കാർ ചോദിക്കണം അതേ ചോദിക്കണം എടാ ബാങ്കിൽ എന്താ തെറ്റ് ഇഖാമത്തിൽ എന്താ തെറ്റ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്താ തെറ്റ് എന്താ തെറ്റ് നിസ്കാരത്തിന് വേണ്ടി റെഡിയാകൂ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി റെഡിയാകൂ എന്ന് അർത്ഥം വെച്ചാ പോരെ എന്ന് പറഞ്ഞാൽ ഒരു ഹദീസിന്റെ കിതാബും വായിക്കാത്ത സാധാരണ ഒരു ഉമ്മയും സാധാരണ ഒരു ഉപ്പയും ഒരു നാട്ടിൽ സാധാരണ ഒരു യുവാവ് എന്താ പറയാ എടാ മയ്യത്ത് നിസ്കാരത്തിന് ബാങ്ക് ഇഖാമത്തും പറ്റൂല അത് ബാങ്കിലും ഇഖാമത്തിലും ഹറാമുണ്ടായതുകൊണ്ടല്ല പിന്നെന്തുകൊണ്ടാണ് അഞ്ചു വക്ത് നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും കൊടുക്കാൻ പറഞ്ഞ നബിയാണ് മയ്യത്ത് നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും കൊടുക്കണ്ടെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുക അവിടെ അതിൻ്റെ അപ്പുറം ബുദ്ധിയില്ല അതിൻ്റെ അപ്പുറം ബുദ്ധിയില്ല സോ നിങ്ങൾ ഒന്നുകൂടി പറയണം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണം വിശ്വാസികളായ നമ്മൾ ജുമയുടെ രൂപം എങ്ങനെയാണ് ആദ്യം ഖുത്ബയാണ് പിന്നെ നിസ്കാരമാണ് ഓരോ ആഴ്ചയും ആദ്യം ഖുത്ബയും പിന്നെ നിസ്കാരമായിട്ട് നമ്മളങ്ങനെ പോയി അങ്ങനെ ഒരു വർഷത്തിനിടയിൽ ഒരു ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും വരുന്നു അന്ന് ഈ നാട്ടിലത്തെ മഹല്ലത്തെ എല്ലാവരും കൂടുന്നു അപ്പോൾ ഒരാൾ പറയണം മൗലവി പെരുന്നാൾക്ക് നമ്മൾ സാധാരണ നിസ്കാരം കഴിഞ്ഞിട്ടാണല്ലോ ഖുത്ബ നമുക്ക് ഇതുവരെ ശീലിച്ച ജുമാ പോലെ ആദ്യം നമുക്ക് നിസ്കരിക്കുക ആദ്യം നമുക്ക് ഖുത്ബ അറിയാം പിന്നെ നിസ്കരിക്കുക ഇപ്പൊ ഒരു വസ്വാസ് ഉണ്ടാക്കണ്ട സമാനമായിട്ട് ഏതായാലും ഖുത്ബി നിസ്കാരം തന്നെയല്ലേ അപ്പൊ ഇനി പെരുന്നാക്കായിട്ട് മാറ്റം വരുത്തണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വാദത്തെ കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താ നമ്മൾ സമ്മതിക്കൂല അപ്പൊ അയാൾ ചോദിക്കാണ് ഞാൻ എന്താ പറഞ്ഞത് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്നാണോ പറഞ്ഞത് അല്ല ജനങ്ങൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട ജുമഅ പോലെ തന്നെ പെരുന്നാളാക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും സമ്മതിക്കൂല എന്തുകൊണ്ടാണ് ജുമഅ ഇങ്ങനെയാണ് ആദ്യം ഖുത്ബയും പിന്നെ നിസ്കാരം നബി പഠിപ്പിച്ച അതേ നബിയാണ് പെരുന്നാക്ക് ആദ്യം നിസ്കാരം പിന്നെ ഖുത്ബ എന്ന് പഠിപ്പിച്ച് ഇതാണ് ദീൻ ഇതനുസരിക്കലാണ് ദീൻ അൽഹംദുലില്ലാ സുബ്ഹാനല്ലാ എന്ന് ചൊല്ലുന്നതിന്റെ പുണ്യം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ സോങ്ങളെ സ്വർഗത്തിൽ അയാൾക്ക് വേണ്ടി അള്ളാഹു ഓരോ ഹംദിനും അയാൾക്ക് വേണ്ടി അള്ളാഹു ഒരു ഒരു കൂമ്പാരം പുണ്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കും നമ്മൾ കേട്ട ഹദീസാണ് ആയിരക്കണക്കിന് പുണ്യങ്ങൾ ഉണ്ടാകും ഓരോ ഹംദിനും ഓരോ തസ്ബീഹിനും ശരി ബാങ്ക് കൊടുക്കുന്ന ഒരാള്
പാങ്കെടുക്കേണ്ട ആള്. അള്ളാഹു അക്ബർ അള്ളാഹു അക്ബറിന് ശേഷം അൽഹംദുലില്ലാ സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞാൽ മുഅദ്ദിനെ നമ്മൾ ഒഴിവാക്കും. എന്തുകൊണ്ടാ ഒഴിവാക്കാൻ കാരണം? സോളെ സ്വാഭാവികമായിട്ട് അയാൾ ഇതേപോലെ ചോദിക്കണം, ഞാൻ സുബ്ഹാനല്ലാണ് പറഞ്ഞത്, സിനിമന്റെ പേരല്ല, അല്ല കള്ളിസാപ്പിന്റെ പേരല്ല, ഓടിക്കോളി എന്നല്ല പറഞ്ഞത്, ഞാൻ സുബ്ഹാനല്ലാ എന്നാ പറഞ്ഞത്, ഞാൻ അസ്തഗ്ഫിറുല്ലാ എന്നാ ഞാൻ പറഞ്ഞത്, അൽഹംദുലില്ലാ എന്നാ ഞാൻ പറഞ്ഞത്. അതിന് നിങ്ങൾ എന്തിനാ എന്നെ കുറ്റം പറഞ്ഞെന്ന് വെച്ചാൽ ഒറ്റ മറുപടിയുള്ള സമയങ്ങളെ ബാങ്കിൽ അങ്ങനെ മൂന്ന് പരാമർശം നടത്താൻ അള്ളാഹു പറഞ്ഞിട്ടില്ല. കഴിഞ്ഞു. ഇതാണ് ദീൻ, ഇതാണ് ദീൻ. ജീവിതത്തിൽ പെരുന്നാൾ പഠിപ്പിച്ച റസൂലുള്ളയും അള്ളാഹുവിന്റെ വാക്കും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് പഠിപ്പിച്ച ദീൻ, അറഫാ നോമ്പ് പഠിപ്പിച്ച ദീൻ, നമ്മുടെ ജീവിതത്തിൽ ജോമുൽ ജുമാ പഠിപ്പിച്ച ദീൻ, റബീഉൽ അവ്വലിൽ ആഘോഷം പഠിപ്പിച്ചിട്ടില്ല. അവിടെ നിൽക്കാൻ കഴിയണം. അതിൻ്റെ അപ്പുറത്ത് അത് നല്ലതല്ലേ ഇത് നല്ലതല്ലേ എന്നത് നമ്മളെ വഞ്ചിക്കാൻ വേണ്ടി ശൈത്താൻ ചോദിക്കുന്നതാണ്. സോങ്ങളെ അങ്ങനെ വന്നാൽ ഖുർആന്റെ ആയത്ത് പറഞ്ഞ ആ ഭാഗം അവസാനിപ്പിക്കാൻ ഖുർആന്റെ വായത്ത് എന്താ അറിയോ? അംലഹും ശുറകാഉ, വല്ലാത്തൊരു വാക്ക ഖുർആന്റെ, അംലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാലം യഅദന ബിഹില്ല, അല്ലാഹു അനുവദിക്കാത്ത പുതിയൊരു കാര്യം ഞാൻ ഇറക്കിയ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടാൻ നിങ്ങളിൽ ആരാണ് ധൈര്യം കാണിച്ചത്? ഞാൻ പഠിപ്പിക്കാത്തൊരു കാര്യം മതത്തിൽ പുതിയതായിട്ട് മതമായിട്ട് കൊണ്ടുവരാൻ നിങ്ങളോട് ആരാണ് ധൈര്യം കാണിച്ചത്? ആരാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? അല്ലാഹുവിന്റെ വാക്ക് വലൗല കലിമത്തുൽ ഫസ്ലി, അന്ത്യനാളുണ്ട് എന്ന കലിമത്തില്ലായിരുന്നെങ്കിൽ ലഖുദിയ ബൈനഹും, ഞാൻ ദുനിയാവിൽ വെച്ച് തന്നെ അവരുടെ കാര്യത്തിൽ തീരുമാനമാക്കുമായിരുന്നു. അറിയുക, വേദനാജനകമായ ശിക്ഷയായിരിക്കും അവർക്ക് പരലോകത്തുണ്ടാവുക. അതുകൊണ്ട് അല്ലാഹുവും റസൂലും പഠിപ്പിച്ചതാണ് നല്ലത്. അതിൻ്റെ അപ്പുറം നമ്മൾ കൂടിയാലോചിച്ചിട്ട് അത് നല്ലതല്ലേ ഇത് നല്ലതല്ലേ, ബിരിയാണിക്ക് എന്താ കുഴപ്പം, ബീഫിനെന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നത് മതത്തിൽ പടച്ചവന് വെല്ലുവിളിക്കുന്നതിന് സമാനമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉണ്ടാകരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ചില ആളുകൾ സ്വാഭാവികമായിട്ട് പറയാറുണ്ട് ഖുർആനില്ല ഹദീസില്ല എന്ന് പറയാറുണ്ടല്ലോ. മൗലവി ഖുർആനുണ്ടല്ലോ, ഉണ്ട്, റബീഉല്ലവൽ ആഘോഷിക്കാമെന്ന് ഖുർആനുണ്ട്, ആയത്തും പറയാറുണ്ട്. സൂറത്ത് യൂനിസിലെ 58-ാമത്തെ ആയത്താണ്, സാധാരണ പുസ്തകങ്ങളിൽ കാണാറുണ്ട്, പ്രഭാഷണങ്ങളിൽ കാണാറുണ്ട്. ആ ആയത്ത് ഇങ്ങനെയാണ്, ഖുൽ ബിഫളില്ലാ വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഫളു കൊണ്ടും അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടും, ഫബിദാലി അതൊക്കെ അല്ലാഹുവിന്റെ കാരുണ്യമാണ് ഫളാണ്, ഫബിദാലി ഫല്യഫ്രഹു, അതുകൊണ്ട് അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ സന്തോഷിക്കണം. ഹുവ ഖൈറും മിമ്മാ യജ്മഉൻ, അങ്ങനെ സന്തോഷിക്കുക എന്നുള്ളത് നമ്മൾ ഒരുമിച്ച് കൂട്ടിയ മുഴുവൻ സമ്പത്തിനേക്കാളും നമ്മൾക്ക് പ്രിയപ്പെട്ടതും അല്ലാഹുവിന്റെ വക്കൽ പ്രതിഫലാർഹമായ കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് സന്തോഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രവാചകൻ റഹ്മത്താണല്ലോ. അതുകൊണ്ട് ഈ ആയത്ത് പ്രകാരം നമ്മൾക്ക് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാമല്ലോ. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്താണ് എന്ന വിഷയത്തിൽ ലോകത്തെ മുസ്ലിമീങ്ങളിൽ ഒരാൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമല്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ മതത്തിന്റെ പുറത്താണ്. കാരണം ലോകർക്ക് മുഴുവൻ റഹ്മത്തായിട്ടാണ് നബിനെ അള്ളാഹ് പറഞ്ഞത്. പക്ഷേ ഈ ആയത്തിൽ പറഞ്ഞ റഹ്മത്ത് ഏതാണ്? അതിന് തൊട്ട് മുന്നത്തെ ആയത്ത് വായിച്ചാൽ മതി, ഏതൊരാൾക്കും മനസ്സിലാവും. തൊട്ട് 50 സൂറത്ത് യൂനുസ് 58-ാമത്തെ ആയത്താണ്. 57-ാമത്തെ ആയത്ത് അള്ളാഹ് പറയാണ്, യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഖദ് ജാഅതുക്കും മൗഇദത്തും മിൻ റബ്ബിക്കും, ഇതാ വിശ്വാസികളെ നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള സതുപദേശമായ ഖുർആൻ ഞാൻ നിങ്ങൾക്ക് ഇറക്കിയിട്ടുണ്ട്. വശിഫാഉൻ ലിമാ ഫി സുദൂർ, അത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അങ്കലാപ്പുകൾക്ക്, ഹൃദയത്തിന്റെ ബേജാറുകൾക്ക്, ഹൃദയത്തിന്റെ കുഫറിന് ഷിർക്കിന് ഹൃദയത്തിലുണ്ടാകുന്ന സകലമാന തോന്നിവാസങ്ങൾക്ക് അത് നിങ്ങൾക്ക് മരുന്നാണ്. വഹുദൻ, അത് നിങ്ങൾക്ക് സന്മാർഗമാണ്. വറഹ്മത്തൻ, ആ ഖുർആൻ നിങ്ങൾക്ക് കാരുണ്യമാണ്. ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക്. അടുത്ത ആയത്ത് എന്താ അറിയോ? അടുത്തതായത്താണ് ഖുൽ ബിഫളില്ലാഹി വറഹ്മതിഹി, അതുകൊണ്ട് അള്ളാഹുവിന്റെ ശ്രേഷ്ഠതയാകുന്ന ഇസ്ലാം കൊണ്ടും നേരത്തെ പറഞ്ഞ ഖുർആനാകുന്ന റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക ഫല്യഫ്രഹൂ, നിങ്ങൾ അതുകൊണ്ട് സന്തോഷിക്കണം. അതാണ് റമദാൻ. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച്
അള്ളാഹു ഇറക്കിയ ആയത്തിനെ പകുതിയിൽ നിന്ന് മാറ്റി അത് നബിയിലേക്ക് ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാനാണ് എന്ന് പറയുമ്പോൾ എന്തിനാ പറയുന്നത് സുഹൃത്തുക്കളെ? നമുക്ക് നെഞ്ചൂക്കോട് കൂടി പറയാൻ കഴിയണം, സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്തല്ലേ? എങ്കിൽ 57 മുതൽ വായിച്ചാൽ മതി, അത് തെളിവല്ല. തെളിവാണെങ്കിൽ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ പോലെ തെളിവാണെങ്കിൽ സംഘടനാപരമായ തർക്കമല്ല, ഒരു തർക്കവുമില്ല. മതത്തിൽ തെളിവാണോ? ഇൻഷാ അല്ലാഹ് നമ്മൾ 100% ആഘോഷിക്കും. ആഘോഷിക്കണമെന്ന് ആയത്തുണ്ടെങ്കിൽ ഇനി ചില പണ്ഡിതന്മാർ പ്രവാചകനാണ് എന്ന് പറഞ്ഞില്ല ഉണ്ട്, അങ്ങനെയാണ് എന്ന് വെക്കുക. എങ്കിൽ പോലും ന്യായമായി നമ്മൾ ആലോചിക്കുക, ഈ ആയത്ത് ആദ്യമായിട്ട് ഇറങ്ങിയതായിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലേ? ഈ ആയത്ത് പ്രകാരം നബി എന്ത് മനസ്സിലാക്കി എന്നല്ലേ നമ്മൾ അറിയണ്ടേ? ഈ ആയത്തിന് ശേഷം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു 5 കൊല്ലെങ്കിലും ജീവിച്ചിട്ടുണ്ടാവുമല്ലോ. ആ 5 കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും പ്രവാചകൻ ജന്മദിനം ആഘോഷിക്കണം? കാരണം ഖുർആന്റെ വാക്ക് എന്തറിയോ? നിങ്ങൾ നിർബന്ധമായും സന്തോഷിക്കണം. ഈ ആയത്തിറങ്ങിയപ്പോ നബി സന്തോഷിക്കണം, റബീഉൽ അവൽ കൊണ്ടാടണം. വേണ്ട വേണ്ട, സഹാബാക്കൾ നമുക്കറിയാം, സഹാബാക്കൾക്ക് നബി ആയത്ത് ഓതി കൊടുക്കുമ്പം അവര് പറയുന്ന വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 10 ആയത്ത് നബി ഓതി കേൾപ്പിച്ചാൽ അപ്പൊ സഹാബാക്കൾ പറയും, നബിയെ 10 ആയത്തും നിർത്തണം. എന്തേ കാരണം? ആ 10 ആയത്ത് ആദ്യം ജീവിതത്തിലേക്ക് കൊണ്ടുവരട്ടെ, എന്നിട്ട് മതി ബാക്കി 11-ാമത്തായത്. ഈ ആയത്തിന് ശേഷം സഹാബാക്കൾ, ഖുലഫാഉ റാസിദീങ്ങൾ, താബിഉകൾ, തബഉ താബിഉകൾ, ഇവരൊക്കെ ജീവിച്ചിലെ, ഈ ആയത്തോതിയെ, അവർക്ക് ഈ ആയത്തിന്ന് നബിദിനം കൊണ്ടാടലാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ ഒരു തെളിവെങ്കിലും ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു തെളിവില്ലാത്തതിന് കാരണം എന്താണ്? ഈ ആയത്തിന്ന് ലോകത്തൊരു മുഫസ്സിറോ, ഒരു സഹാബിയോ, ഒരു മുൻഗാമിയോ, ഒരു സലഫ സ്വാലിഹോ ഇത് നബിദിനത്തിന് തെളിവാന്ന് മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കാത്തോണ്ടാണ് ദുർവ്യാഖ്യാനിക്കേണ്ടി വരുന്നത്, ദുർവ്യാഖ്യാനിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഖുർആനിനെ പറ്റി അള്ള പറഞ്ഞ ആയത്തെടുത്തിട്ട് നബിനെ പറ്റിയിട്ടാണെന്ന് എന്ന് പറഞ്ഞത് തെളിവില്ലാത്തതുകൊണ്ടാണ്. മൂന്നാമത്തത്, ചിലപ്പോഴൊക്കെ ഞാൻ ഈ അടുത്തുപോലും സാധാരണക്കാരായ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെന്താണ്? അബൂലഹബിന് നരകത്തിൽ നിന്ന് ചില പ്രത്യേക ദിവസങ്ങളിൽ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം കിട്ടാറുണ്ട്. കാരണം അബൂലഹബ് പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു അടിമയെ മോചിപ്പിച്ചതിന് നരകത്തിൽ വെച്ച് അള്ളാഹ് കൊടുക്കുന്ന സമ്മാനാണ്. എന്നിട്ട് പണ്ഡിതന്മാർ പ്രസംഗിക്കാൻ, സഹോദരങ്ങളെ, അബൂലഹബിന് പോലും നരകത്തിൽ നിന്ന് വെള്ളം കിട്ടിയിട്ടുണ്ടെങ്കിൽ വിശ്വാസികളെ, നമ്മൾക്ക് ആഘോഷം വഴി എത്ര വലിയ പുണ്യമാണ് പരലോകത്ത് കിട്ടുക. എത്ര വലിയ കുഫറിന്റെ വാക്കാണോ പറയണറിയോ? എത്ര വലിയ കുഫറിന്റെ വാക്കാണ്! ഞാൻ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയാം, എന്താ സംഭവം എന്നറിയോ? അബൂലഹബ് എല്ലാവർക്കും അറിയാലോ, അബൂലഹബ് കാന അബൂലഹബിൻ അഅതഖഹ. അബൂലഹബ് അവരുടെ കീഴിലുള്ള സുഹൈബ എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീയെ മോചിപ്പിച്ചു, റബീഉൽ അവ്വലിനെ മോചിപ്പിച്ചു അല്ല, ഏ ദിവസം അറിയില്ല, അടിമയെ മോചിപ്പിച്ചു. സ്വന്തം കൂടെയുണ്ടായിരുന്ന സുഹൈബ എന്ന് പറയുന്ന അടിമയെ മോചിപ്പിച്ചു. ഇനി ബാക്കിയാണ് കേൾക്കേണ്ടത്. ലമ്മാ മാത്ത അബൂലഹബ്, അബൂലഹബ് മരിച്ചു. അങ്ങനെ മരിച്ചതിന് ശേഷം ഉരിയഹു ബഅദു അഹ്ലിഹി, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ചില ആളുകൾക്ക് സ്വപ്നം കണ്ടു. ആര്? നബി അല്ല, അബൂലഹബിന്റെ കുടുംബത്തിലെ ഒരാള് സ്വപ്നം കണ്ടു. എന്ത്? ബിഷജിഹീൻ ഹീബത്തിൻ, അദ്ദേഹത്തിന് നരകശിക്ഷകനെ കിട്ടുന്നത് അദ്ദേഹം സ്വപ്നം കണ്ടു, കുടുംബക്കാരെ സ്വപ്നം കണ്ടു. അങ്ങനെ സ്വപ്നത്തിൽ അബൂലഹബിനോട് ചോദിച്ചു, മാദാ ലഖീ, നിനക്ക് നരകത്തിൽ എന്താ കിട്ടണത്? ഖാല അബൂലഹബ്, സ്വപ്നത്തിൽ അബൂലഹബ് പറഞ്ഞു, ലം അൽഖ ബഅദകും ഗൈറ അന്നി സുഖീത ഫീ ഹാദിഹി ബിഅതാഖതി സുഹൈബ. സുഹൈബയെ മോചിപ്പിച്ചതിന് എനിക്ക് കുറച്ച് ആശ്വാസം ലഭിക്കുന്നു എന്നതൊഴിച്ച് ബാക്കിയൊക്കെ നരകമാണ്. ഒന്ന്, സ്വപ്നം പ്രവാചകന്റേതല്ലാത്ത ഒന്നും ഇസ്ലാമിന് തെളിവില്ല. രണ്ടെന്താണ് ഞങ്ങള്, നബിദിനത്തിന് ആരാ തെളിവ്? നബിയാണോ? സഹാബാക്കളാണോ? സിദ്ദീഖാണോ? തബഅത്താബി അല്ല, മുർത്തദ്ദായ, മുശ്രിക്കായ, കാഫിറായ അബൂലഹബിനെ
ഇസ്ലാമികമായ ഒരു പുണ്യത്തിന് തെളിവാക്കി പറയാൻ മാത്രം നമ്മൾ എത്രമാത്രം അതപ്പതിച്ചു നമ്മൾ ഇങ്ങനെ ആലോചിക്കും ആരാണ് അഭിനയത്തിന് തെളിവ് ഖുർആനല്ല ഹദീത്തല്ല പിന്നെ ആരാണ് അബൂലഹബ് തെളിവ് സാധാരണക്കാരന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാണ് അബൂലഹബ് തെളിവ് അടുത്തൊരു വിഷയം എന്താ അറിയോ അബൂലഹബ് തെളിവാണെങ്കിൽ അതോടുകൂടി അയാൾ പടച്ച തമ്പുരാനെ നിന്ദിക്കാൻ എന്തുകൊണ്ടെന്ന് അറിയോ നിങ്ങളെ നല്ല കുറാൻ പറഞ്ഞു അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ എന്താ അവിടെ പറയണത് അറിയോ അല്ല രണ്ട് കൈകളും നശിക്കട്ടെ എന്ന് പറഞ്ഞ അതേ കൈവിരലുകൾക്കിടയിൽ കൂടെ വെള്ളം കിട്ടുന്നുണ്ട് അപ്പൊ ഖുർആന്റെ ആയത്ത് എന്തായി അബൂലഹബിന്റെ രണ്ട് കൈകളും നശിക്കട്ടെ എന്ന് ഖുർആൻ പറയാ സ്വപ്നക്കഥയിൽ കൂടെ പറയണം അല്ല നശിക്കട്ടെ എന്ന് പറഞ്ഞോട്ടെ എന്നാലും ആ കൈവിരൽക്കിടയിൽ കൂടെ നരകത്തിൽ വെള്ളം കിട്ടുന്നുണ്ടെന്ന് പിന്നീട് പറയാ ചുള്ള പടച്ചോനെ നിഷേധിക്കല്ലേ കഴിഞ്ഞോ ഇല്ല ആ ആയത്തിന്റെ ബാക്കി എന്താണ് മാ അദന അൻഹു മാലുഹു വമാ കസബ് അബൂലഹബിന്റെ പൈസ കസബ് അബൂലഹബ് അധ്വാനിച്ചതൊന്നും അയാൾക്ക് ഉപകാരപ്പെട്ടില്ല അബൂലഹബിന്റെ ഒരു പ്രവർത്തനം കൂടി ഉപകാരപ്പെട്ടില്ല ഇവിടെ എന്താ പറഞ്ഞത് അടിമയെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞ അമല് അയാൾക്ക് ഉപകാരപ്പെട്ട ഖുർആനെ നിഷേധിക്കുക ഒരു കാര്യത്തിന് ഇസ്ലാമിന് തെളിവുണ്ടാക്കാൻ പടച്ചോനെ നിഷേധിക്കുക ഖുർആനെ നിഷേധിക്കുക എല്ലാത്തിനെയും നിഷേധിക്കുക ഖുർആനെ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞൊരു വാക്യം തരും വഫിൽ ഹദീസി ഈ ഹദീസ് പ്രകാരം ദലാലത്തുൻ തെളിവ് പിടിക്കുന്നു അല അന്നൽ കാഫിറ കാഫിറായ ഒരാൾ അബൂലഹബ് പരലോകത്ത് കാഫിറിന്റെ പ്രവർത്തനവും പരലോകത്ത് സ്വീകരിക്കും എന്ന് ഇതിലൂടെ ഒരാൾക്ക് തെളിവ് പിടിക്കാം പക്ഷേ ഇത് ഖുർആനിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ നസ്സിനെതിരാണ് കാഫിറിന്റെ പ്രവർത്തനം പരലോകത്ത് സ്വീകരിക്കൂല ഇവിടെ പറയാൻ നബിദിനത്തിന് തെളിവുണ്ടാക്കാൻ വേണ്ടി സാധാരണക്കാരനോട് പറഞ്ഞുകൊടുക്കണം എന്താണ് നമ്മളെ അബൂലഹബിനെ അല്ല ശപിച്ചു കൈ ശപിച്ചു ഒരൊറ്റ അമലും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ അതേ കയ്യിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്നു അതേ അമൽ അള്ളാഹു സ്വീകരിക്കുന്നു നമ്മളെ ഇതൊക്കെ എന്തിനാ പറയണറിയോ നമ്മുടെ മനസ്സിൽ യക്കീൻ ഉണ്ടാകാനാണ് നമ്മുടെ മനസ്സിൽ അല്ലും റസൂലും പഠിപ്പിക്കാത്ത ഒരാഘോഷത്തിന് കള്ളത്തരങ്ങളല്ലാതെ ഒരു കാര്യവും ദീനിൽ ഒരു ഹറഫ് പോലും കിട്ടില്ല അവസാനിപ്പിക്കണ വാക്കെന്നറിയോ അവസാനം ഈ അടുത്തുണ്ടായതാണ് എന്ത് തിങ്കളാഴ്ച മുമ്പ് പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടതല്ലേ അതുകൊണ്ട് നമുക്ക് റബീഉല്ല അവ്വല് നമ്മൾക്ക് ജന്മദിനം കൊണ്ടാടിക്കൂടെ നമ്മളെ ഹദീസ് എന്താ അറിയോ സുഇല വലിയ ഹദീസാണ് അതിനൊരു ഭാഗം സുഇല നബിനോട് ചോദിച്ചു അൻ സൗമി യൗമിലത്തെ തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് നബിനോട് ചോദിച്ചു മഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞു ദാക യൗമുൻ വുലിത്തു ഫീഹി തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത് വയോമിൻ ബുഇസ്തു ഔ ഉൻസില അലയ്യ ഫീഹി അന്നാണ് എനിക്ക് ഖുർആൻ ഇറങ്ങിയത് തിങ്കളാഴ്ച നോമ്പിനെ പറ്റി റസൂലുള്ള പറയാൻ അന്നാണ് ഞാൻ ജനിച്ചത് അന്നാണ് ഞാൻ പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശരി ഈ ഹദീസ് ആരോട് പറഞ്ഞു സഹാബാക്കളോട് സഹാബാക്കൾ അന്നു മുതൽ എന്താ ചെയ്ത് ഈ ഹദീസ് സുഹില നബിനോട് ചോദിച്ചു നബിയെ തിങ്കളാഴ്ച നോമ്പിനെ പറ്റി എന്താ നബി പറഞ്ഞു അന്ന് ഞാൻ ജനിച്ച ഈസാണ് അന്നാണ് എനിക്ക് വഹി ഇറങ്ങിയത് ശരി അത് കേട്ടിട്ട് സഹാബാക്കൾ എന്ത് ചെയ്തത് എല്ലാ തിങ്കളാഴ്ചയും കൂടെ വ്യാഴാഴ്ച മറ്റൊരു ഹദീസ് പ്രകാരം നോമ്പോറ്റു കാരണം ഈ ഹദീസിന് അവർക്ക് മനസ്സിലായി തിങ്കളാഴ്ച നോമ്പോൽക്കണം എന്നാണ് തിങ്കളാഴ്ച നോമ്പോൽക്കണം അവർ നോമ്പോറ്റു ഈ ഹദീസ് പ്രകാരം ആ ഹദീസിന് ശേഷം മദീന പള്ളി ലേറ്റിട്ട് അലങ്കരിച്ച തിങ്കളാഴ്ചയാണ് നബി ജനിച്ചത് എന്ന് ഞങ്ങളോട് പറഞ്ഞിക്കണ് അന്ന് നോമ്പോൽക്കണമെന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പള്ളി അലങ്കരിക്കുന്നു എന്ന് ഏതെങ്കിലും ഒരു സഹാബി ചെയ്തോ നമ്മളെ പറഞ്ഞോ നമ്മളോട് പറഞ്ഞ് മുന്നിലേക്ക് പറഞ്ഞെന്നോ ഒന്നും ചെയ്തില്ല കാരണം എന്താ അറിയോ തിങ്കളാഴ്ച നോമ്പ് നബി ജനിച്ച അന്ന് നോമ്പ് നോൽക്കാനാണ് മനസ്സിലാക്കി ഈ ഹദീസ് എന്തിനടുക്കണത് എന്തൊരു വലിയ വിധി വൈപരീത്യാണ് നോമ്പ് നോൽക്കാൻ വേണ്ടി പറഞ്ഞ ഹദീസ് എടുക്കുക എന്തിന് കുതിരയുടെ പുറത്ത് പണ്ഡിതന്മാർ കയറി റോട്ടിലൂടെ നടക്കാൻ ആളുകൾക്ക് ബിരിയാണിയും ഭക്ഷണവും കൊടുത്തിട്ട് സുഭിക്ഷമായി കഴിക്കാൻ നോമ്പിന്റെ ഹദി നോമ്പിന്റെ ഹദി ഡി ജെയുടെ പാട്ടും പുകയും ശബ്ദവും കോലാഹലങ്ങളും ലേറ്റിലുമിട്ട് റോട്ടിലൂടെ പ്രവാചകന്റെ വാക്കുയർത്തിപ്പിടിച്ച് ഡാൻസും ഡി ജെയുടെ പോകാൻ ഏതാ തെളിവ്
തിങ്കളാഴ്ച നോമ്പിന്റെ തെളിവ് മഹാദല്ലാ സോളെ തെളിവ് പിടിക്കാനും എന്താ വേണ്ടേ ഞങ്ങൾ ഇതാ റബീഉൽ അവ്വൽ നിന്ന് ഞങ്ങൾ മുഴുവനായിട്ട് നോമ്പ് വെക്കുന്നു കാരണം തിങ്കളാഴ്ച നോമ്പിന്റെ തെളിവ് തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് നബിനോട് പറഞ്ഞപ്പോൾ നബി പറഞ്ഞു അന്ന് ഞാൻ ജനിച്ചീസാണ് അതുകൊണ്ട് റബീഉൽ അവ്വൽ 12 ന് നോമ്പ് നോൽക്കണം എന്നാണെങ്കിൽ നോമ്പ് നോൽക്കണം എന്നാണെങ്കിൽ വ്യാഖ്യാനിക്കാമെങ്കിലും ചെയ്യാമായിരുന്നു നോമ്പ് നോൽക്കണം എന്നുള്ള ഹദീസ് എടുത്തിട്ട് ഭക്ഷണം വിതരണം നടത്തുകയും ഡാൻസ് കളിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ സൂറ നബിനോട് എത്രമാത്രമാണ് മനസ്സുകളിൽ അറിഞ്ഞോ അറിയാതെയോ ധിക്കാരം പ്രവർത്തിക്കണം ആലോചിക്കും സൂറ എന്തിനാ പറഞ്ഞു വീണ്ടും പറയാം നമ്മുടെ ദീൻ നമ്മൾ ഉറപ്പിക്കണം ഇത് ബാക്കിയൊരു കാര്യമല്ല നാളെ പരലോകത്ത് നമ്മളെത്തുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞത് ഓർമ്മല്ലേ നബിയെ കണ്ട് ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങാൻ വേണ്ടി ഓടി ചെല്ലുമ്പോഴാണ് നമ്മുടെയും നബിയുടെയും ഇടയിൽ അള്ളാഹു മറയിടാണ് നബി ചോദിക്കാണ് അവർ എന്റെ സമുദായമല്ലേ നിസ്കരിക്കാത്തോണ്ടല്ല നോമ്പ് നോൽക്കാത്തോണ്ടല്ല അള്ളാഹു പറയുന്ന വാക്ക് നബിയെ നിങ്ങൾ പഠിപ്പിച്ച ദീനിന് ശേഷം അവർ നല്ലതാണ് എന്ന് വിചാരിച്ച് പലതും ദീനിൽ പുതിയതായി കൊണ്ടുവന്നവരാണ് അവർക്ക് ഹൗദുൽ കൗസർ വെള്ളം കുടിക്കാൻ അർഹതയില്ല നബി പറയുന്ന വാക്ക് എന്തറിയോ സുഹക്കൻ സുഹക്കൻ ലിമൻ ബദ്ദല ബഅദി എനിക്ക് ശേഷം മതത്തിൽ ഞാൻ പഠിപ്പിക്കാത്ത പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കിയവരെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകൂ അങ്ങനെ പറയുന്നവരിൽ നമ്മൾ ഉൾപ്പെടരുത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോടൊന്ന പോലെ ഓരോരുത്തരോടും നടത്തുകയാണ് സഹോദരങ്ങളെ ഒരു ചെറിയ കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടു ഇത് പറഞ്ഞതൊക്കെ പ്രാമാണികമായ ചില കാര്യങ്ങളാണ് അതോടൊപ്പം സ്വാഭാവികമായിട്ട് മനസ്സിൽ സാധാരണ ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം നിങ്ങൾ റബീഉൽ അവ്വലിന് അള്ളയും റസൂലൊക്കെ പറഞ്ഞ അള്ള പറഞ്ഞിട്ടുണ്ടോ റസൂല ചെയ്തിട്ടുണ്ടോ സഹാബാക്ക് ചെയ്തിട്ടുണ്ടോ എന്നാണല്ലോ ചോദിക്കാം എങ്കിൽ വെള്ളിയാഴ്ച പള്ളി മിമ്പറിൽ നടക്കുന്ന ഖുതുബ ഈ ഖുതുബ മലയാളത്തിൽ റസൂല നടത്തിയിട്ടുണ്ടോ സഹാബാക്ക് ചെയ്തിട്ടുണ്ടോ തബറക് താബിഉൽ ചെയ്തിട്ടുണ്ടോ നമ്മളിത് നമ്മളതിന് അതിൻ്റെ വിശദീകരണം പറയുന്നതിന് മുന്നേ ഈ ചോദ്യത്തിലുള്ളൊരു സമ്മതം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തെളിവില്ല ഞങ്ങൾക്ക് ഏതായാലും തെളിവില്ല അപ്പൊ ഞങ്ങൾ നടത്തിനും തെളിവില്ല എന്നൊക്കെ വരുള്ളൂ നിങ്ങൾ നടത്തിനും തെളിവില്ല എന്നേ വരുള്ളൂ അല്ലാതെ അതിന് തെളിവുണ്ടോ തെളിവില്ല എന്നില്ല അല്ല ഇതാ ഞങ്ങൾ നടത്തുന്നതിന് ഖുർആനിലെ ആയത്തുണ്ട് ഹദീസുണ്ട് നബിദിനത്തിന് തെളിവുണ്ട് നിങ്ങൾ നടത്തിനും തെളിവില്ലല്ലോ എന്നാണെങ്കിൽ സ്വാഭാവിക ന്യായമാണ് മറിച്ച് മലയാളത്തിൽ ഖുത്ബ നടത്തുന്നതിനും റസൂലുള്ള പറഞ്ഞിട്ടില്ലല്ലോ സഹാബാക്ക് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾ ഞങ്ങളെ പോലെയാണെന്നാണല്ലോ ഇരിക്കുന്നത് നിങ്ങളെ അറിയേണ്ടത് ലളിതമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മലയാളത്തിൽ ഖുതുബ നടത്തിയിട്ടില്ല പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃഭാഷയിലാണ് ഖുതുബ നടത്തി അതന്നെയാണ് ഖുതുബയുടെ ശബ്ദം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങാടിയിൽ വഴുത് ഏത് ഭാഷയിലാണോ പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് ഏത് ഭാഷയിലാണോ സംസാരിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട് ഏത് ഭാഷയിലാണോ സംസാരിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് ഏത് ഭാഷയിലാണോ തമാശ പറഞ്ഞത് അതേ ഭാഷയിലാണ് പ്രവാചക സന്ദേശം വെള്ളിയാഴ്ച കുട്ടിമയും പറഞ്ഞു അതിന് കാരണം എന്താ അതിന് കാരണം ഖുതുബ എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം എന്താന്ന് നമുക്ക് പഠിപ്പിച്ചതെന്ന് കാരണം റസൂൽ തന്നെ ഖുതുബ നേർക്കുനേരം വന്നേക്കാണ് കാരണം റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമാണ് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമിന്റെ ഖുതുബ ഖുതുബ താനി രണ്ട് ഖുതുബയുന്നു അതുകൊണ്ട് നമ്മൾ രണ്ട് ഖുതുബ നിർവഹിക്കണത് മൗലവിക്ക് കുഴങ്ങിയിട്ടിരിക്കല്ല റസൂല്ലാന്റെ ഖുതുബ അങ്ങനെ ആയതുകൊണ്ടാണ് ഒരു ഖുതുബ റസൂല ഇരിക്കും എന്നിട്ടോ ആ ഖുതുബനെ പറ്റിയിട്ട് ഖുതുബ എന്തിനാന്ന് പഠിപ്പിച്ചത് ജനങ്ങളെ ഖുർആൻ അനുസരിച്ച് ഉത്ബോധിപ്പിക്കും നരകത്തെ പറ്റി പറഞ്ഞു കൊടുക്കും ഖബറിനെ പറ്റി പറഞ്ഞു കൊടുക്കും ബാപ്പാനിമാരെ നോക്കുന്ന പറ്റി പറഞ്ഞു കൊടുക്കും ദീന് പറഞ്ഞു കൊടുക്കും ഹലാല് ഹറാം പറഞ്ഞു കൊടുക്കും റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം മുഖം ചുവക്കും എന്താ ഹദീസുള്ള അറിയാം ഒരു യുദ്ധത്തിന് യോദ്ധാവ് സൈനികൻ നേതാവ് തൻ്റെ അനുയായികളെ നയിക്കുന്നത് പോലെ പ്രവാചകന്റെ കൈ ഉയരും മുഖം ചുവക്കും പ്രവാചകൻ ആയത്തു ഹദീസ് വരുമ്പോൾ സഹാബാക്കൾ കരയും ചില സഹാബാക്കൾ രണ്ട് കൈകളും കൈയും തലയിൽ വെച്ചിട്ട് കരയും കാരണം ഖുതുബ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഖുർആൻ ഓതി ദീൻ പറഞ്ഞെടുക്കാൻ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിൽ കുടുംബത്തിൽ പള്ളിയിൽ എല്ലായിടത്തും ഏത് ഭാഷയിലാണോ ജനങ്ങൾ ഉപദേശിച്ചത് അതേ ഭാഷയിൽ ആ ഖുതുബ നിർവഹിച്ചു. കാരണം ഖുതുബ ജനങ്ങളോടാണ്, നിസ്കാരം അതല്ല, നിസ്കാരം അള്ളാഹുവിനോടാണ്. അതിൽ അള്ളാഹ് പറഞ്ഞത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഖുതുബ ഒരാൾ പൂർണ്ണമായും മാതൃഭാഷയിൽ പറഞ്ഞു തെറ്റാണ്, തെറ്റാണ്, 100% തെറ്റാണ്. മറിച്ച് അതിൽ ഇസ്ലാം പറഞ്ഞ ഹംദ്, സ്വലാത്ത്, തഖ്‌വ കൊണ്ടുള്ള വസീയത്ത് എല്ലാം അറബിയിലാണ്. എന്നാൽ ഖുർആൻ ഓതി ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുന്നു റസൂലുള്ള ചെയ്ത പോലെ അവർക്കറിയാവുന്ന ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ചെയ്യേണ്ടത്. അത് റസൂലുള്ള പഠിപ്പിച്ചതാണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഇത് നിഷ്കളങ്കരായ നല്ലവരായ മനുഷ്യന്മാരോട് പറയണം. നമ്മുടെ നാട്ടിൽ റബീഉൽ അവ്വൽ 1 മുതൽ 4 ചിലപ്പോൾ 5 ആഴ്ച ഉണ്ടാവും. ആ 5 ആഴ്ചയും നമ്മുടെ പരിസരത്തുള്ള അറബിയിൽ ഖുതുബ പറയുന്ന പള്ളികളിൽ പോയിട്ട് അവിടുത്തെ ഏത് പള്ളിനോടും ഇന്നത്തെ ഖുതുബ എന്തായിരുന്നു വിഷയം ചോദിച്ചോക്കും. ഇന്നത്തെ ഖുതുബ എഴുതി ഒപ്പിട്ടരാം. റബീഉൽ അവ്വൽ 5 ആഴ്ച ഉണ്ടെങ്കിൽ 5ഉം 4 ആഴ്ച ഉണ്ടെങ്കിൽ 4ഉം പ്രവാചകന്റെ വഫാത്തുൻ നബി, പ്രവാചകന്റെ മരണം, അന്ത്യനാളിന്റെ അടയാളം, ലോകത്തെ ഏറ്റവും വലിയ മുസീബത്താണ് ഈ മാസം കഴിഞ്ഞുപോയത്. അറബിയിൽ ഖുതുബ പറഞ്ഞ പള്ളികൾ ഇന്ന് ഇപ്പം നമ്മൾ ഖുതുബ പറയുമ്പോൾ അവിടെ പറയുന്നത് പ്രവാചകന്റെ മരണമാണ്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ദഫ് മുട്ടുമ്പോൾ എന്താ ഖുതുബ പറഞ്ഞറിയോ? ഇതിനേക്കാളും വലിയ സങ്കടം ലോകത്തിന് വരാനില്ല, ഇതിനേക്കാളും വലിയ മുസീബത്ത് വരാനില്ല, ഒരു വിശ്വാസിക്ക് എങ്ങനെ ദുഃഖിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബീജ വെക്കാൻ കാരണം എന്താ സങ്ങളെ? ഖുതുബ ദിക്റാകുന്നില്ല, പ്രവാചകൻ പഠിപ്പിച്ച പോലെയാണില്ല. അതുകൊണ്ടാണ് പ്രവാചകന്റെ പള്ളിക്കെന്ന് ഒരാഴ്ചയിലെ ഖുതുബ കേട്ടാൽ സഹാബാക്കളിൽ മാറ്റമുണ്ടാകുമായിരുന്നു, മാറ്റമുണ്ടാകുമായിരുന്നു. ലളിതമായിട്ട് ചോദിക്കാണ്, 50 കൊല്ലം പ്രവാചകൻ പഠിപ്പിക്കാത്ത രൂപത്തിൽ ഖുതുബ പറഞ്ഞ പള്ളിക്കെന്ന് 50 കൊല്ലം ഒരാൾ ഖുതുബ കേട്ട് പുറത്തേക്ക് ഇറങ്ങി, അയാൾ ഉണ്ടാണ് ഒരു മാറ്റം പറയുന്നത്, ഒരു മാറ്റം. ഞാൻ പലിശ നിർത്തിയത് ഇന്ന ഖുതുബ കേട്ടിട്ടാണ്, നബിന്റെ കാലത്ത് പറഞ്ഞിരുന്നു, അതിനാണ് ഖുതുബ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ബാപ്പാൻ്റെ മഠം തെറ്റി നിൽക്കുകയും ചെന്നെ ഖുതുബ കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ബാപ്പാൻ്റെ മഠം മിണ്ടാൻ തുടങ്ങി നബിൻ്റെ കാലത്ത് പറഞ്ഞു. ഇന്നും നമ്മുടെ പള്ളികളിൽ നിന്ന് പറയുന്നു അതാണ് ഖുതുബ കൊണ്ടുള്ള ലക്ഷ്യം. അത് റസൂലുള്ള എങ്ങനെയാണോ നടത്തിയത്, റസൂൽ സദേശം മാതൃഭാഷയിലാണ് നടത്തിയത്, അത് മലയാളത്തിൽ തന്നെ ഇല്ല, ഇവിടെ എല്ലാവരും ഇംഗ്ലീഷുകാരാണോ എങ്കിൽ ഇംഗ്ലീഷിലാണ് ഖുതുബ പറയേണ്ടത്. അതിൻ്റെ ആദ്യത്തെ ഹംദും സ്വലാത്തും തഖ്‌വ കൊണ്ടുള്ള വസീയത്തും നിർബന്ധമായും അറബിയാകണം. അതിലാർക്കാ സംശയം സോങ്ങളെ? ഇതൊക്കെ എന്തിനാ സോങ്ങളെ വ്യാഖ്യാനിക്കണം അറിയോ? ഇല്ലാത്ത മുളഫർ രാജാവ് കൊണ്ടുവന്ന ഒരാഘോഷത്തിന് വേണ്ടി നാട്ടിലുള്ള സാധാരണക്കാരെ മുഴുവൻ നിർത്തി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ സങ്കടം വരികയാണ്, സങ്കടം. പള്ളിൻ്റെ മോൾ കൂടെയൊക്കെ പള്ളിൻ്റെ 2 ഭാഗത്തുനിന്ന് ബോക്സ് വെച്ച് സിനിമാ പാട്ടിട്ട് മുന്നിൽ ചാടിക്കളിക്കുക സോങ്ങളെ. തെളിവാണ് ഇങ്ങോട്ട്, തെളിവാണ്, ആയത് തെളിവ് ധരിക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഈ ഇത്തരം ആഘോഷങ്ങളെ കുറിച്ച് പറഞ്ഞ ഒറ്റ വാചകം പറയാൻ അവസാനിപ്പിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞ വാക്ക് അസ്ലുൽ മൗലിദി ബിദ്അ, മൗലിദ് ആഘോഷത്തിന്റെ അടിസ്ഥാനം തന്നെ പുത്തൻ ആചാരമാണ്. ലം തുൻഖൽ അൻ അഹദിൻ മിനൽ സലഫ് സ്വാലിഹ് മിൻ ഖുറൂനി തലാഫ, ഏറ്റവും ഉത്തമമായ 3 വിഭാഗം 3 കാലഘട്ടത്തിലെ സഹാബാക്കൾ, തബഉത് താബിഈകൾ, ഇവരിൽ ആരും ഇങ്ങനത്തെ ഒരു ആഘോഷം അറിഞ്ഞിട്ടേയില്ല. ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫിൽ കിതാബി വസ്സുന്ന, ഖുർആനിലോ സുന്നത്തിലോ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പോലും ഇല്ല. പിന്നെ എങ്ങനെ ഉണ്ടായി? ബൽ ഹുവ ബിദ്അ, ഇത് പുത്തൻ ആചാരമാണ്, നരകത്തിലേക്ക് എത്തുന്നതാണ്. അത് അഹദതഹ അൽ ബത്താലൂൻ, അമലുകൾ ബാത്തിലാക്കി കളയുന്ന ആളുകൾ പുതിയതാക്കി ഉണ്ടാക്കിയതാണ്. വശഹ്ഫത്തു നഫ്സുൻ ഇഴ്തനാ ബിഹാ അൽ അക്കാലൂൻ, സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പിൽക്കാലഘട്ടത്തിലെ ആളുകൾ തെരഞ്ഞെടുത്തൊരു നന്മയുടെ വഴിയാക്കി തെറ്റിദ്ധരിപ്പിച്ച് അവർ തെരഞ്ഞെടുത്ത വഴിയാണ് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ ഒരു കാര്യം മതത്തിന്റെ പേരിൽ ആരെങ്കിലും മക്കളിലാകട്ടെ കുടുംബങ്ങളിലാകട്ടെ ചെയ്യരുത്. ചെയ്യുന്നത് അള്ളാഹുവിന്റെ ഖുർആനിനോടും പ്രവാചകന്റെ വചനത്തോടും സഹാബാക്കളുടെ ജീവിതചര്യയോടും നമ്മൾ കാണിക്കുന്ന ധിക്കാരമാകും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തെ വിചാരണയിൽ നിന്നും
ആധാമ്യങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് റഹ്മാനെ അള്ളാഹുവേ അമ്പിയാ മുസ്ലിങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് തരാൻ ആധാമ്യങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകണമെ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് നീ സ്വർഗം നൽകണമെ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമെ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണമെ റഹ്മാനെ അള്ളാഹുവേ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും കുടുംബപരമായും ഒരുപാട് പ്രയാസം വഹിക്കുന്ന ആളുകൾ കടം കൊണ്ട്